السلام عليكم ورحمة الله. بسم الله، الحمد لله، والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. ما بعد، നമ്മളിപ്പോ ഖാളി മുജ്തഹിദ് ആവണം എന്ന് പറഞ്ഞല്ലോ. ആരാണ് മുജ്തഹിദ്? വൽ മുജ്തഹിദു, മുജ്തഹിദ് എന്നാൽ അഥവാ മുജ്തഹിദ് മുത്തലഖ്, മുത്തലഖ് മുജ്തഹിദ് നിങ്ങൾ പറയാതിയുണ്ട്. അതിലേറ്റവും മോളുള്ളത് മുജ്തഹിദ് മുത്തലഖ. ആരാണ് മുജ്തഹിദ് മുത്തലഖ്? മൻ ഒരു വ്യക്തിയാണ്. യാരിഫു, അദ്ദേഹത്തിനറിയും. എന്തിനെ? ബി അഹ്കാമിൽ ഖുർആൻ, ഖുർആനു ഷരീഫിന്റെ ഹുക്കുമുകൾ അറിയാം. ഖുർആന്റെ ഹുക്കും അറിയാന്ന് പറഞ്ഞാൽ എങ്ങനെ? ഖുർആനിലുള്ള മിനൽ ആമി, പൊതുവായ ആമുകൾ ഏതൊക്കെയാണ്? വൽ ഹാസി, പ്രത്യേകമായ ഹാസ് ഏതാണ്? ആമ് ഹാസ്, ഖുർആനിൽ ഏതൊക്കെ ആമുകൾ ഉണ്ടെന്നും ഏതൊക്കെ ഹാസുകൾ ഉണ്ടെന്നും അറിയണം. അതുപോലെ തന്നെ വൽ മുജ്മലി, വൽ മുബയ്യനി. മുജ്മൽ ഏതാണ്? മുബയ്യൻ ഏതാണ്? ഉദ്ദേശം ഇന്നതാണെന്ന് അവ്യക്തമായത് മുജ്മലി, വ്യക്തമാക്കുന്നത് മുബയ്യന്. ഇന്നന്ന ആയത്തുകളൊക്കെ മുജ്മലാണ്, ഇന്നന്ന ആയത്തുകളൊക്കെ മുബയ്യനാണ്, അല്ലെങ്കിൽ മുബയ്യന് ഇങ്ങനെ പറയാം. ഹുക്മുകൾ ബയാനാക്കപ്പെട്ടത്. അതുപോലെ തന്നെ വൽ മുത്തലഖി, നിരുപാധികമുള്ളത് ഏതൊക്കെയാണ്? വൽ മുഖയ്യതി, സോപാധികമുള്ളത് ഏതാണ്? ആയത്തുകളൊക്കെ അള്ളാന്റെ കലാം തന്നെയാണ്. അതിലിങ്ങനെ വ്യത്യസ്ത ഇനങ്ങളുണ്ടാവും. ആമുഖാസ് ഉണ്ടാവും, മുജ്മലും വയ്യനുണ്ടാവും, മുത്തലഖ് മുഖയ്യത് ഉണ്ടാവും. അതുപോലെ തന്നെ വൻ നസ് വല്ലാഹിരി, നസ് എന്ന് പറയാൻ മറ്റൊരർത്ഥത്തിനും സാധ്യതയില്ലാതെ വ്യക്തമായ നിലക്ക് അർത്ഥം വെളിവാകുന്നു. വല്ലാഹിർ എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷത്തിൽ മിക്കവാറും ഒരർത്ഥത്തിനാണ് സാധ്യതയെങ്കിലും മറ്റൊരർത്ഥത്തിനും ഒരു നേരിയ സാധ്യത നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള വാഹിർ. വൻ നാസിഹി, വൽ മൻസൂഹി, ഒരു ആയത്തിനെ ദുർബലപ്പെടുത്തുന്നത്. നാസിഹ്, വൽ മൻസൂഹ്, ദുർബലപ്പെടുത്തപ്പെട്ടത്. ഏതൊക്കെ ആയത്തുകളാണ് മൻസൂഹ്, ഏതാണ് ഇതിന്റെ നാസിഹ് എന്നത് സംബന്ധിച്ചുള്ള അറിവ്. അതുപോലെ തന്നെ വൽ മുഹ്കമി, ഏതാണ് മുഹ്കമ്? വൽ മുത്തഷാബിഹി, ഏതാണ് മുത്തഷാബി? മുഹ്കമ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ട വിധിവിലക്കുകൾ ഇന്നതാണെന്ന് അറിയപ്പെടുന്നത്. മുത്തഷാബിഹി എന്ന് പറഞ്ഞാൽ ഇന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത് എന്ന് വ്യക്തമായി അറിയപ്പെടാത്തത്. ഇങ്ങനെ മുഹക്കമും മുത്തഷാബിഹ്, നാസിഖ് മൻസൂഖ്, നസ് വാഹിർ, മുത്തലഖ് മുഖയ്യദ്, മുബയ്യന് മുജ്മല്, ഖാസ് അമ് തുടങ്ങിയ അഹ്കാമുകളെ വേർതിരിച്ച് സൂക്ഷ്മമായി അറിവുണ്ടായിരിക്കണം ഖുർആൻ സംബന്ധമായി. വബി അഹ്കാമി സുന്നത്തി, തിരുസുന്നത്ത് അഥവാ ഹദീസുകളുടെ അഹ്കാമുകളും അറിയണം. അതൊക്കെ മുത്തവാത്തിർ ഏതൊക്കെയാണ്, അല്ലാത്തത് ഏതൊക്കെയാണ്, ഇങ്ങനെ. മുത്തവാത്തിർ എന്ന് പറഞ്ഞാൽ എന്താ? ബഹുവാ മുത്തവാത്തിർ എന്നാൽ മാ ഒരു ഹദീസാണ്. ആ ഹദീസ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നിട്ടും നമ്മളിലേക്ക് എത്തുന്ന പരമ്പരകൾ ധാരാളമുണ്ട്. എത്ര കുറച്ചൊന്നുണ്ടായാ പോരാ, ഇത്രയും ആളുകൾ മനഃപൂർവമോ യാദർച്ഛികമായോ കളവിന്റെ മേൽ ഒത്തുകൂടാൻ സാധ്യതയില്ലാത്ത അത്രയും സംഘം അങ്ങനത്തെ ആളുകൾ പരമ്പരയിലൂടെ ഉദ്ധരിക്കപ്പെടുമ്പോഴേ മുത്തവാത്തറാവുള്ളൂ. അങ്ങനത്തെ രീതികൾ എന്താണ്? അതല്ലാത്തതൊക്കെ പിന്നെ അഹാദ് എന്നാ പറയാം. മുത്തവാത്തറല്ലാത്തതൊക്കെ അഹാദ്. അത് രണ്ടോ നാലോ അഞ്ചോ ആളൊക്കെ റിവായത്ത് ചെയ്താലും കണക്കന്നെ മുത്തവാത്തർ എന്ന് ആവൂല. മുത്തവാത്തറാണെങ്കിൽ അത്രയും ആളുകൾ അബദ്ധത്തിൽ യാദർച്ഛികമായി കളവിന്റെ മേൽ ഒക്കുകയോ ബോധപൂർവം കളവിന്റെ മേൽ ഒക്കുകയോ ചെയ്താൽ അസാധ്യമാവുന്ന തരത്തിലുള്ള ഒരു സംഘം ആളുകൾ അങ്ങ് മുതൽ ഇങ്ങ് വരെ ഉണ്ടാവുകയും വേണം ഇടമുറിയാതെ. മാത്രവുമല്ല ഈ സംഗതി പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് എത്തിക്കപ്പെടുന്ന സംഗതിയും ആവണം. ബുദ്ധിപരമായി ചിന്തിച്ച് മനസ്സിലാക്കുന്നത് കണ്ടോ കേട്ടോ രുചിച്ചോ മണത്തോ തൊട്ടോ അറിയാൻ പറ്റുന്ന വസ്തുതയും ആയിരിക്കണം. ഇങ്ങനെ വരുമ്പോഴേ മുത്തവാത്തറായ ഹദീസ് എന്നറിയുള്ളൂ. അല്ലാത്തതൊക്കെ അഹദിന്റെ ഹദീസാണ്.
ഓഹുവ ഈ അഹാദ് എന്നത് ബിസലാഫി മുത്തവാത്തറല്ലാത്തതൊക്കെ അതിന്റെ വിപരീതത്തിലുള്ളതാണ്, മുത്തവാത്തറല്ലാത്തതൊക്കെ അഹാദാണ് എന്നതുപോലെ മുൽ മുത്തസിലി മുത്തസിലായ ഹദീസ് ഏതാണ്? അതാ മാ മിനൽ മുത്തവാത്തിരി വൽ അഹാദി പിന്നെ വൽ മുത്തസിലീന. എന്താണ് ഈ മുത്തസിലി എന്ന് പറഞ്ഞ ബിത്തിസാലി റുവാത്തിഹി ഇലൈഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതൊരു ഇമാമാണോ ആ ഹദീസ് റിവായത്ത് ചെയ്തെങ്കിൽ അദ്ദേഹം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നിട്ട് അദ്ദേഹം വരെ ഇടമുറിയാതെ റിപ്പോർട്ടർമാർ പരസ്പരം ഇയാൾ മറ്റയാളിൽ നിന്നിട്ട് അയാൾ മറ്റയാളിൽ നിന്നിട്ട് ഇങ്ങനെ ഇടമുറിയാത്ത പരമ്പരയോടുകൂടി വേണം. മുത്തസിലാന ഇങ്ങനെ ബിത്തുസാരി റുവാത്തി ഇലൈഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മുയുസമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്തിയ ഹദീസാണെങ്കിൽ അതിന് പറയപ്പെടും അൽ മർഫൂഉ മർഫൂആ ഹദീസ്. അതിപ്പോ ഇടമുറിഞ്ഞാലും ഇടമുറിഞ്ഞിട്ടില്ലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്നോ ചെയ്തു എന്നോ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകരിച്ചു എന്നോ പറയുന്ന ഹദീസുകളൊക്കെ എന്തന്നെയാണ് അതൊക്കെ മർഫൂആ ഹദീസ് എന്ന് തന്നെ പറയാം. ഇടക്ക് സനദ് മുത്തസിലായാലും പാടില്ല അല്ലെങ്കിലും പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്തിയ ഹദീസാണോ അതിന് മർഫൂ എന്ന് പറയും. അതോടുകൂടി സനദ് ഇടക്ക് റാവികൾ വിട്ടുപോകാതെ ആദ്യം മുതൽ അവസാനം വരെ ചേർന്ന് വന്നാലോ അതിന് മുത്തസിൽ. അപ്പൊ മുത്തസിലും മർഫൂ എന്ന് പറയും. ഇനി അങ്ങനെയല്ല അവീല സ്വഹാബി ഫഖത്ത്, ഇടക്ക് സനദ് മുറിഞ്ഞിട്ടില്ല മുത്തസിൽ തന്നെ, റാവികളൊക്കെ മുത്തസിലായി വന്നു, പക്ഷേ ഈ ഹദീസ് എവിടെ ചെന്ന് അവസാനിക്കുന്നു സ്വഹാബി. ദാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇന്നത് പറഞ്ഞു, ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല ഇന്നത് ചെയ്തു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല എന്നെ ഹദ്റത്തിൽ വെച്ചിട്ട് ഒരാൾ പറയുകയോ ചെയ്യുകയോ ചെയ്തിട്ട് മഹാനവറുകള് അതിനെ പറ്റി വിശദീകരണം ഒന്നും പറഞ്ഞില്ല. ഇങ്ങനെയൊക്കെ പറയുന്ന സഹാബാക്കളിൽ എത്തുന്നതാണ് ഇടക്ക് മുറിഞ്ഞിട്ടുമില്ല എന്നാൽ അതിന് മൗക്കൂഫ് എന്ന് പറയും. അപ്പോ വൽ മുത്തസിലി പിന്നെ അതിന്റെ ബാക്കി വൽ മുർസലീന മുർസലീന. അപ്പൊ നേരെ ഇങ്ങനെ വന്നു അതിന്റെ ഇടയ്ക്ക് ചെറിയ വിശദീകരണങ്ങളോട് കൂടി പോകാം. ആയതാ മുർസലി എന്ന് പറഞ്ഞാല് ഓഹുവ ഖൗലു താബിഈ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കദാ ഔ ഫഅല കദാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്നത് ചെയ്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്നത് പറഞ്ഞു എന്നൊക്കെ ഒരു താബി പറയാം. താബി പറയുമ്പോ എന്താവും? താബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരിട്ട് കേട്ട ആളല്ലല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരിട്ട് കണ്ട ആളുമല്ല. അപ്പോ നബി തങ്ങൾ ചെയ്തു എന്നോ പറഞ്ഞു എന്നോ പറയുമ്പം ഇടക്ക് ആള് വിട്ടുപോയിട്ടുണ്ട് സഹാബിയാണ് ഇക്കാരം, അല്ലാത്ത താബിയും ഇടക്ക് ഉണ്ടാവാം. ഒരു സഹാബിനെ പറയാതെ ഒരു താബിയായിരിക്കുന്ന ആള് ഖറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോ ഫഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കദാ എന്നോ പറഞ്ഞാൽ അതിന്റെ പേരാണ് മുർസലായ ഹദീസ്. അപ്പോൾ സഹാബി ഇടക്ക് പോയിട്ട് താബി ഖറസൂലുള്ളാഹി എന്ന് പറയാം. അതുപോലെ ഇപ്പൊ എന്ത് പറഞ്ഞു, ഹദീസിന്റെ അയക്കാൻ പറയാ മുത്തവാത്തിർ ഏതാണ്, ആഹാദ് ഏതാണ്, മുത്തസിൽ ഏതാണ്, അതുപോലെ തന്നെ മുർസൽ ഏതാണ് എന്നും. ഇനി അതും പോരാത്തി റാവികളുടെ അവസ്ഥയും അറിഞ്ഞിരിക്കണം. കുവ്വത്തൻ വാഫൻ, വാഫ് എന്നും വായിക്കാം വഫ് എന്നും വായിക്കാം, രണ്ടും ഭാവം. റാവികളുടെ അവസ്ഥ അറിയണം. എങ്ങനെ? കവിയെ കുവ്വത്തുള്ള റാവികൾ ആരാണ്, വാഫുള്ള റാവികൾ ആരാണ് എന്ന് അറിഞ്ഞിരിക്കണം. അപ്പൊ ഇന്ന റാവികളൊക്കെ കവിയായ റാവിയാണ്, കുവ്വത്തുള്ള ആളാണ്, അയാൾ റിവായത്ത് ചെയ്ത സഹിയാണ്. മറ്റേ ആള് വാഫുള്ള ആളാണ്, അയാൾ ഹദീസ് ചെയ്ത റിവായത്ത് ചെയ്ത ഹദീസ് വൈഫാണ് എന്ന് പറയുന്നത്. വമാ തവാത്തറ നാഖിലൂഹു സഹാബാക്കൾ, അല്ല വമാ ഒരു ഹദീസും അറിയണം. എങ്ങനത്തെ ഹദീസ്? തവാത്തറ നാഖിലൂഹു, ആ ഹദീസിനെ ഉദ്ധരിച്ച ആളുകൾ മുത്തവാത്തറാണ്. അന്നറിഞ്ഞ മുത്തവാത്തറ അദ്ദേഹം എത്തിയവരാണ്. മാത്രവുമല്ല അജ്മഅ സലഫ് വലാ ഖബൂലിഹി. വമാ ഒരു ഹദീസ് എങ്ങനത്തെ ഹദീസാണ്? തവാത്തറ നാഖിലൂഹു, ആ ഹദീസിനെ റിവായത്ത് ചെയ്ത് മുത്തവാത്തറായതാണ് നേരത്തെ പറഞ്ഞേക്ക്. മനഃപൂർവമോ അബദ്ധത്തിലോ കളവിന്റെ മേൽ ഒത്തുകൂടാൻ സാധ്യതയില്ലാത്ത ആളുകൾ റിവായത്ത് ചെയ്ത ഹദീസ്, ഹദീസ് അങ്ങനെ മുത്തവാത്തറായി ധരിക്കുകയും വാജിമഅ സലഫ് വലാ ഖബൂലിഹി, സഹാബത്ത് താബിഈങ്ങൾ താബിഈ താബിഈങ്ങളും ആ ഹദീസിനെ സ്വീകരിക്കുന്നതിന്റെ മേൽ ഇജ്മാ ആവുകയും ചെയ്താൽ
അങ്ങനെയുള്ള മുത്തവാത്തിറായ ഹദീസ് അത് റിവായത്ത് ചെയ്ത റാവികൾ അതിലാണോ അല്ലയോ എന്ന് പരിശോധിക്കേണ്ട ആവശ്യമില്ല. കാരണം മുത്തവാത്തിറായ അതത് വരികയും സലഫു സാലിഹീങ്ങൾ അതിനെ ഇജ്മാഅ നിലക്ക് കബൂലാക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ പിന്നെ നെറൂറി ആയിൽമ കിട്ടുന്ന കിട്ടുന്നോടത്ത് പറഞ്ഞ ആള് സ്വീകാര്യനാണോ അല്ലേ എന്ന് നോക്കേണ്ട ആവശ്യമില്ല. ഇനി ഒരു ഹദീസ് സഹീഹാണോ അല്ലേ എന്ന് തീരുമാനിക്കുന്നോടത്ത് വലഹു ഒരു മുജ്തഹിദ് ജായിസാണ് അൽ ഇക്തിഫാഉ ബിതഅദീലി ഇമാമിൻ. ഹദീസിന്റെ ഇമാമിയങ്ങളിൽപ്പെട്ട ഒരു ഇമാമ് ഒരു റാവിയെ അതിലാണെന്ന് സർട്ടിഫൈ ചെയ്താൽ മതി. എങ്ങനത്തെ ഇമാമ്? ഉരിഫ സിഹ്ഹത്തു മദ്ഹബിഹി, ആ ഇമാമിന്റെ മദ്ഹബ് സഹീഹാണെന്ന് അറിയപ്പെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ അരിഫ എന്നാണ് ഈ മുജ്തഹിദ് അറിഞ്ഞു സിഹ്ഹത്ത് മദ്ഹബിഹി, ആ ഇമാമിന്റെ മദ്ഹബ് സഹീഹാണ്. എന്തിലുള്ള മദ്ഹബ്? ഫിഖിലുള്ള മദ്ഹബല്ല, ഫിൽ ജർഹി വത്തഅദീൽ. റാവികൾ കുറ്റമുള്ളവരാണെങ്കിൽ ആ കുറ്റപ്പെടുത്തുന്നതിലും നീതിമാനാണെങ്കിൽ നീതി വെളിപ്പെടുത്തുന്നതിലും മദ്ഹബ് സഹീഹാണെന്ന് തനിക്കറിയാവുന്ന ഒരു ഇമാമ് ഈ റാവി അതിലാണ് എന്ന് പറഞ്ഞാൽ അതടിസ്ഥാനത്തിൽ ഈ ഹദീസ് സ്വീകരിക്കാം. അവിടെ എന്ത് വേണ്ടതില്ല? ഇയാൾ തന്നെ ആ വിഷയത്തിൽ ഇജ്തിഹാദ് ചെയ്തോളണം എന്നില്ല. ഇനി ഹദീസ് ഖുർആനും ഒക്കെ ആമും ഖാസും മുജ്മലും മുബയ്യനും മുത്തലഖും മുഖയ്യദും നസ്സും വാഹിറും ഒക്കെ ഉണ്ടാവും. അങ്ങനെ വരുന്നോടത്ത് എന്താ ചെയ്യാന്ന് മുന്തിക്കണം. എന്താറുതി? രണ്ട് തെളിവുകൾ തമ്മിൽ വൈരുദ്ധ്യം തോന്നുന്ന സ്ഥലത്ത്, യഥാർത്ഥ വൈരുദ്ധ്യം ഉണ്ടാവില്ല, വൈരുദ്ധ്യം തോന്നുന്നോടത്ത്, ഒരു ഹദീസും മറ്റൊരു ഹദീസും തമ്മിൽ, ഒരായത്തും മറ്റൊരായത്തും തമ്മിൽ, അല്ലെങ്കിൽ ഒരായത്തും ഒരു ഹദീസും തമ്മിൽ വൈരുദ്ധ്യമുണ്ടോ എന്ന് തോന്നുന്നോടത്ത് എന്തിനെ? അൽ ഖാസു, ഖാസിനെ മുന്തിക്കപ്പെടണം. അൽ ആമി, ആമിനേക്കാൾ ആമും, ഒരു ആമും ഉണ്ട് ഒരു ഖാസും ഉണ്ട് ഒരു വിഷയത്തിൽ. ആമിനെതിരാണ് ഖാസ് എന്ന് തോന്നുന്നു, എന്നാ പിന്നെ അവിടെ ഖാസിനെ മുന്തിക്കേണ്ടത്. എന്നതുപോലെ മുഖയ്യതും മുത്തലക്കും ഉണ്ട്, ഒരു വിഷയത്തിൽ ഹദീസ് മുത്തലക്കുണ്ട് മുഖയ്യതും ഉണ്ട്, അല്ലെങ്കിൽ ആയത്തിൽപ്പെട്ട ഒരു ഹദീസ് ഒരു മുത്തലക്കും ഉണ്ട് ഒരു മുഖയ്യതും ഉണ്ട്, അല്ലെങ്കിൽ മുത്തലക്കായിരിക്കുന്ന ഒരു ആയത്തും മുഖയ്യതായ ഒരു ഹദീസും ഉണ്ട്, മുത്തലക്കായ ഒരു ഹദീസും മുഖയ്യതായ ഒരു ആയത്തും ഉണ്ട്. ഇങ്ങനെയൊക്കെ വന്നാൽ അവിടെ മുത്തലക്കിനെക്കാട്ടിലും മുഖയ്യതിനെയാണ് മുന്തിക്കേണ്ടത്. അതുപോലെ തന്നെ ഒരു ആയത്തോ ഒരു ഹദീസോ നസ്സാണ്, മറ്റേത് ലാഹിറാണ്. തമ്മിൽ എതിര് തോന്നിയാൽ നസ്സിനെ മുന്തിക്കണം, ആണ് ലാഹിറ് ലാഹിറിനെ. കാരണം അതൊക്കെ ഒന്നൊന്നിനോട് എതിര് തോന്നുമ്പോൾ പറയുന്ന വിഷയങ്ങളാണ്. അതുപോലെ തന്നെ ഒരു ആയത്ത് മുഹക്കമാണ്, മറ്റേ ആയത്ത് മുത്തശാബിയാണ്. ഒരു ഹദീസ് മുഹക്കമാണ്, മറ്റേ ഹദീസ് മുത്തശാബിയാണ്. ഇങ്ങനെ മുഹക്കമും മുത്തശാബിയും തമ്മിൽ എതിര് തോന്നിയാൽ മുഹക്കമിനെയാണ് മുന്തിക്കേണ്ടത് മുത്തശാബിനെ കാട്ടിലും. ഇനി ഒരു നാസിഹും ഒരു മൻസൂഹും തമ്മിൽ എതിര് വന്നാൽ നാസിഹിനെ മുന്തിക്കണം മൻസൂഹിനേക്കാൾ. ഇനി ഒരു മുത്തസിലും ഒരു മുർസലും തമ്മിൽ എതിര് വന്നാൽ മുത്തസിലിനെ മുന്തിക്കണം മുർസലിനേക്കാൾ. ഇനി ഒരു ഹദീസ് കവിയായ കുവ്വത്തുള്ള ഒരു ഹദീസും വൈഫായ ഒരു ഹദീസും തമ്മിൽ വൈരുദ്ധ്യം തോന്നിയാൽ കുവ്വത്തുള്ളതിനെ മുന്തിക്കണം ഇത് വൈഫിനെക്കാട്ടിലും. അതാണ് ആ മുഖാബിലി ഹാറിയ എല്ലാം പെട്ട് നാസിഹിന്റെ മുഖാബില മൻസൂഖ്, മുത്തസിലിന്റേത് മുർസല്, കവിയിന്റേത് വൈഫ്. ഇങ്ങനെ അതിന്റെ ഇടക്ക് കൂട്ടത്തിൽ വേറൊരു വിഷയം പറയാം. വലാ യൻഹസുറുൽ അഹ്കാമു, വിധി വിലക്കുകൾ ക്ലിപ്തമാവൂല. ഫി ഹംസിമിയത്തി ആയത്തിൻ, 500 ആയത്തിൽ ക്ലിപ്തമല്ല, അതിന്റെ അപ്പുറത്തും ഹുക്മുകളുണ്ട്. വലാ ഹംസിമിയത്തി ഹദീസിൻ, 500 ഹദീസിലും ക്ലിപ്തമല്ല, അതിന്റെ അപ്പുറത്തും അഹ്കാമുകളുണ്ട്. ഇത് രണ്ടും പറഞ്ഞ ചില ഇമാമിയങ്ങളുണ്ട്. ഇത് 500 ആയത്തിലെ ഹുക്കുമുള്ളൂ, 500 ഹദീസിലെ ഹുക്കുമുള്ളൂ, അതിന്റെ അപ്പുറത്തുള്ളതില് ഹുക്കുമും ഇല്ല എന്ന് പറയുന്നത് ശരിയല്ല. അതതിന്റെ ഇടക്ക് ഹദീസിനെ പറ്റി പറഞ്ഞപ്പോ ഒരു വിഷയം പറഞ്ഞതാണ്. ഇപ്പോ ഖുർആൻ സംബന്ധിച്ച ഇൽമും വേണം, ഹദീസ് സംബന്ധിച്ച ഇൽമും വേണം എന്ന് പറഞ്ഞു. ഇനി അതും പോരാ, ഖിയാസി, ഖിയാസ് സംബന്ധമായ അൽമും ഈ മുജ്തഹിദിനുണ്ടായിരിക്കണം, അയാളെ മുജ്തഹിദ് ആവുള്ളൂ. എങ്ങനെ?
ഖിയാസിന്റെ മൂന്ന് നോഹകളും, ഖിയാസ് മൂന്ന് ഇനം ഖിയാസാണ്, ആ മൂന്ന് നോഹയെ പറ്റിയിട്ടും കൃത്യമായ അറിവുണ്ടായിരിക്കണം. അതാണ് ഖിയാസ് ജലി. ഖിയാസ് ജലി എന്ന് പറഞ്ഞാൽ ഒന്നതാണ്. പിന്നെ പറയാ ഖിയാസ് മുസാവി എന്ന, പിന്നെ പറയാ ഖിയാസ് അദ്വന്, അങ്ങനെ പറയുന്നു. ഖിയാസ് ജലി എന്ന് പറഞ്ഞാൽ, ഖിയാസ് ജലി എന്നാൽ മാ ഒരു ഖിയാസാണ്. യുഖ്തഉ ഫീഹി, ആ ഖിയാസിൽ ഉറപ്പാണ്. ബിനഫിയിൽ ഫാരിഖി, ഈ മഖീസും മഖീസ് ജലിയും തമ്മിൽ ഫാരിഖില്ല എന്ന് പറഞ്ഞാൽ മഖീസിൽ, അതാണ് ഇപ്പൊ പറയണ്ടാകുക, മഖീസ് ജലിയാണ് അസല്. അപ്പൊ അസലാവുന്ന മഖീസ് അലൈഹിയിൽ ആ ഹുക്മ് വരാൻ എന്തൊരു സിഫത്താണോ ഇല്ലത്തായി വന്നത്, അത് അതേപടി മഖീസ് ആവുന്ന ഫറയിലും ഉണ്ട്. വ്യത്യാസം അവിടെ പരിഗണനാർഹമായ യാതൊരു വ്യത്യാസവും ഈ മഖീസും മഖീസ് അലൈഹിയും തമ്മിൽ ഇല്ല എന്ന് പറഞ്ഞാൽ മഖീസിൽ പറഞ്ഞ ഇല്ലത്തിന്റെ വസ്വും മഖീസിൽ പറയുന്ന ഇല്ലത്തിന്റെ വസ്വും തമ്മിൽ യാതൊരു ഫാരിഖുമില്ല, രണ്ടും കൃത്യമാണ് എന്നാണോ? എന്നാൽ അതിനെന്ത് പറയും? ഖിയാസ് ജലി എന്ന് പറയും. ഉദാഹരണം പറഞ്ഞാൽ ഖിയാസി ലർബിൽ വാലിദി അലത്തീഫി, അല്ലാഹു തആല വലാത്ത കുല്ലഹുമാ ഉഫിൻ എന്ന് പറഞ്ഞല്ലോ, ഉമ്മ വാപ്പമാരോട് ഉഫിൻ എന്ന് പറയരുത്. ഉഫിൻ എന്ന് പറയരുത് എന്ന് പറയാൻ കാരണം എന്താണ്? ഉമ്മ വാപ്പമാരെ വെറുപ്പിക്കുക, വിഷമിപ്പിക്കുക എന്ന ഈദ എന്നൊരു പ്രയാസമുള്ളത്. അപ്പോ ഒരാള് പറയാ അള്ളാഹു തആല ഉഫിന്ന് പറയുന്ന പാടില്ല എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, അടിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ പറയാ ഖിയാസാക്കിയിട്ട് പറയാം അങ്ങനെ പറയാൻ പാടില്ല, ഉഫിൻ എന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞ എന്തുകൊണ്ടാണ്? അത് ഉമ്മ വാപ്പമാർക്ക് ഈദാകുണ്ടാവും, അവരെ വിഷമിപ്പിക്കലുണ്ട്. എന്നാൽ ഈ വിഷമിപ്പിക്കുക എന്ന് പറയുന്ന സംഗതി ഉമ്മ വാപ്പമാരെ അടിക്കുന്നതിലേറല്ലേ. എന്നാ ഈ അടിയും ഈ തഹീഫും തമ്മിൽ വല്ല ഫർക്കുണ്ടോ? ഒരു ഫർക്കൂല്ല. അടിയും തഹീഫും തമ്മിൽ ഈദാഗ് എന്ന വിഷയത്തിൽ യാതൊരു ഫർക്കൂല്ല, ഒന്ന് ഏറെ. ഇവിടെ ഖിയാസ് ജലി എന്നാ പറയാം. അവിൽ മുസാവി ബിൽ ഖിയാസി ബി അൻമായി സലാസി മിനൽ ജലി അവിൽ മുസാവി, ഖിയാസ് ജലി അല്ലെങ്കിൽ പിന്നെ ഖിയാസ് മുസാവിയാ. എന്താ ഖിയാസ് മുസാവി എന്ന് പറഞ്ഞാ? ഖിയാസ് മുസാവി എന്ന് പറഞ്ഞാൽ ഒരു ഖിയാസാണ്. യബ്ഉദു ഫീഹി, ആ ഖിയാസിൽ ബഈദാണ് ഇൻദിഫാഉൽ ഫാരിഖി എന്ന് പറഞ്ഞാൽ ഫാരിഖ് ഉണ്ടായത്. ഹേ, ഇൻദിഫാഉൽ ഫാരിഖ് അല്ല, ഫാരിഖ് ഇല്ല എന്നല്ല, ആ ഫാരിഖിനെ എത്തിമാറില്ല എന്ന്. എന്ന് പറഞ്ഞാല് ഒരാൾ അസല് മഖീസ് അലൈഹിയില് ഒരു ഹുക്കുമുണ്ട്, ആ ഹുക്കുമിന് ഒരു എല്ലത്തുണ്ട്, ഒരു വസ്ഫീക്കാര ഇല്ലത്ത്. അതേ വസ്ഫ് ഈ മഖീസാവുന്ന ഫറയിലും ഉണ്ട്. എന്നാൽ ആ വസ്ഫും ഇവിടെ ഉണ്ട്, പക്ഷെ തമ്മിൽ ചെറിയ ഫർക്ക് ഉണ്ടോ? അസലും ഫറയിലും തമ്മിൽ ഫാരിഖ് ഉണ്ടോ? ഇല്ല. ഇല്ല എന്നത് യഖീൻ എന്ന ഉറപ്പല്ല, ഇല്ല എന്നതാണ് ഓലിബ് റാജ്. അവിടെ ഖിയാസ് മുസാവി എന്ന് പറയും. അള്ളാഹു തആല പറഞ്ഞു, ഹേ ഇന്നല്ലദീന യഅ്കുലൂന അംവാല യതാമാ ഇന്നമാ യഅ്കുലൂന ഫീ ബുതൂനിഹിം നാറാ, യതീമക്കളുടെ ധനം അപഹരിക്കുന്നവർ തീയാണ് തിന്നുന്നത്, കടുത്ത ഹറാമാണ് എന്നർത്ഥം. ഇപ്പൊ എന്താ കാരണം? അവിടെ യതീമക്കളെ മുതൽ നശിപ്പിക്കുക എന്നുള്ള കാരണമാണ്. എന്നാൽ ഒരാൾ തിന്നണില്ല, തീപ്പെട്ടിക്കൊള്ളി എഴുതിയിട്ട് കത്തിച്ചു കളഞ്ഞു. ഒരു കുട്ടി എത്തിയും കുട്ടീന്റെ മുതലുണ്ട്, ഒരാൾ തിന്ന് തിന്നാൻ പാടില്ല പറഞ്ഞു. എന്നാ ഇയാൾ തിന്നണില്ല, എന്താക്കി? തീയിട്ടു. എന്നാലോ അത് തമ്മിൽ വ്യത്യാസമൊന്നുമില്ല, കാരണം രണ്ടിനും ഇത്തിലാഫ് നശിപ്പിക്കുക എന്ന് പറഞ്ഞ വിഷയം രണ്ടും കണക്കാ. പക്ഷെ ചുട്ട് നശിപ്പിക്കുന്നതും തിന്ന് നശിപ്പിക്കുന്നതും ചെറിയ വ്യത്യാസമുണ്ടോ എന്ന് തോന്നാൻ സാധ്യതയുണ്ട്. ഇത്തിലാഫ് രണ്ടും ഇത്തിലാഫ് തന്നെ, അതിന് തർക്കമൊന്നുമില്ല. എന്നാൽ
ഈ ചുട്ടു നശിപ്പിച്ചുകൊണ്ടുള്ള ഇസ്ലാമും അല്ലാതെ തിന്നുകൊണ്ടുള്ള ഇസ്ലാമും തമ്മിൽ വ്യത്യാസമുണ്ടോ എന്ന് തോന്നാ ഇല്ലെങ്കിലും അപ്പൊ അത് മുസാവി എന്ന് പറയും. മൂന്നാമത്തേത് ബി മിനൽ ജരി അവിൽ മുസാവി അവിൽ അതുവനി ഖിയാസ് അതുവന് അവിടെ ഖിയാസ് അതുവന് പറഞ്ഞ മാ ലായു ഹിന്ദിവാൽ ഫാരിഖി ബൈദല്ല എന്ന് പറഞ്ഞാൽ ഫാരിഖ് ഉണ്ടാവാൻ എത്തിമാരുണ്ട്, അത്ര വൈദൊന്നല്ല. എന്നാൽ ഈ വസ്തു രണ്ടിലും ഉണ്ട്, അതിൽ വ്യത്യാസം ഉണ്ടായാൽ ഖിയാസ് തന്നെ നടക്കൂല. ഈ ഹുക്കുമിന്റെ എല്ലത്തായി പരിഗണിക്കപ്പെടുന്ന വസ്ഫുണ്ടല്ലോ, അത് അസലാവുന്ന മഖീസ് നിലയിലും ഉണ്ട്, ഫറാവുന്ന മഖീസിലും ഉണ്ട്. പക്ഷെ തമ്മിൽ വല്ല ഫാരിഖുണ്ടോ? ഉണ്ടായിക്കൂടായില്ല എന്നൊരു എത്തിമാര് നല്ലോണം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ ഖിയാസ് അതുവന് എന്നാ പറയാം. ഇങ്ങനെ മൂന്ന് യാതി, ഖിയാസ് ജലിയ്, ഖിയാസ് മുസാവി, ഖിയാസ് അതുവൻ, ഇതിനെ സംബന്ധിച്ച് കൃത്യമായ അറിവുണ്ടായിരിക്കണം. ആ മൂന്നാമത്തെ ഖിയാസ് അതുവൻ ഇതുപോലെ ഖിയാസ് ദുർറത്തി അലൽ ബുരി തിരിബ പലിശ വരും, അതുകൊണ്ട് മിസ്ലം ബിമിസിലായിട്ടും അതുപോലെ തന്നെ യഥംബിയതായിട്ടും വേണം വിൽക്കാനാണ്. അപ്പോ എന്താ അതിന്റെ കാരണം? ത്വമിയത്താണ്. അപ്പോ ബുറ് നെസ്സായിട്ട് ഹദീസിൽ വന്നതാ, ബുറ് ജിബവിയാണ്, അതുകൊണ്ട് അതിന് ഏറ്റവും കുറവ് പാടില്ല. എന്നാ എന്റെ പോലെ തന്നെ ചോളവും അങ്ങനെ തന്നെയല്ലേ? എന്തുകൊണ്ട്? ബുറിന്റെ കാരണം എന്താണ്? ബുറ് ത്വമിയത്ത് ത്വായമാണ് എന്നതാണ് കാരണമെങ്കിൽ ദുർവത്തിലുണ്ടല്ലോ ത്വമിയത്ത്, അതുണ്ട്, അതിൽ മാറ്റില്ല. എന്നാൽ ബുറ് കൂത്താണ്, ഈ കൂത്തിയത്ത് പെയിലുണ്ടോളണമെന്നില്ല, ദുർവത്തിൽ ഉണ്ടാവാം ഉണ്ടാകാതിരിക്കാം, ഉറപ്പില്ല. ചിലയിടത്തുണ്ടാവും ചിലയിടത്തുണ്ടാവില്ല. അതുപോലെ തന്നെ മക്കിയിൽ അളന്ന് കണക്കാക്കണതാണ്, അതും ഉണ്ടാകാം. അങ്ങനെ ബിജാമിയ തുഴമി രണ്ടും ഭക്ഷണമാണ് എന്നുള്ള ഇല്ലത്ത്, അതിപ്പം ദുർവത്തിലുണ്ട്, ഇതിലുണ്ട്, ബുറിലുണ്ട്. അപ്പൊ ബുറിൽ തുഴമിയത്തുള്ളത് കൊണ്ട് ആ തുഴമിയത്തുള്ള ദുർവത്തും എന്തന്നെയാണ്? ജിബവിയാണ്, അതുകൊണ്ട് തുല്യത്തിന് തുല്യമായിട്ട് വെക്കണം, കൈക്ക് കൈയായിട്ട് കൊടുക്കണം. അങ്ങനെ ഖുർആൻ സംബന്ധിച്ചറിയണം, സുന്നത്ത് സംബന്ധിച്ചറിയണം, ഖിയാസ് സംബന്ധിച്ചറിയണം, അതും പോരാ. ഒബിലിസാനിൽ അറബി, അറബി ഭാഷ കൊണ്ടും പറഞ്ഞിരിക്കണം. ലോകത്തൻ, ലോകത്ത് സംബന്ധമായ അറിവ് വേണം. നഹ്വ് സർഫ് സംബന്ധമായ അറിവ് വേണം. ബലാഗത്ത് സംബന്ധമായ അറിവ് വേണം. അങ്ങനെ ലോകത്തുമായി ബന്ധപ്പെട്ട അടിസ്ഥാന ജ്ഞാനങ്ങൾ അതും വേണം. അതും പോരാ ബി അഖ്വാലിൽ ഉലമായി, സ്വഹാബത്ത് മുതൽക്ക് തന്റെ കാലം ഫമ്പാജിയൻ, അതിനുശേഷം തന്റെ കാലം വരെയുള്ള മുജത്തഹിദീങ്ങളായ അയിമ്പത്തിന്റെ കൗലുകളെ പറ്റിയും അറിയണം. അത് എല്ലാം കൂടി അറിഞ്ഞോളുന്നില്ല. അവരോ ഫീമായത്തുകളിലെ മുഫിഹി ഫക്കത്ത്, ഇപ്പോൾ താൻ ഏതൊരു മസലയിലാണോ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു വിഷയത്തിൽ സഹാബത്ത് മുതൽക്ക് തന്റെ കാലം വരെയുള്ള മുജ്തഹിദീങ്ങളുടെ കൗല എന്തൊക്കെയാണ് എന്നറിയണം. എല്ലാ വിഷയത്തിലും ഇത്യാദി ചെയ്യുകയാണെങ്കിൽ എല്ലാ വിഷയത്തിലും തന്റെ മുമ്പ് കഴിഞ്ഞു പോയ മുജ്തഹിദീങ്ങളുടെ കൗല ഇജ്മായതിലൊക്കെ ഉണ്ട്, ഇത്തിഫാഖ് ഏതിലൊക്കെ ഉണ്ട് എന്നും അറിയണം. അല്ലാത്തൊരാൾ ഇത്യാദി ചെയ്യാൻ പാടില്ല. എന്താ അങ്ങനെ? അത് ഉലമാ മുമ്പ് കഴിഞ്ഞ ഉലമാക്കളെ കൗല അറിയണം. ഉലമാക്കളെ അറിയാൻ മുജ്തഹിദീങ്ങൾ എല്ലാ യുഹാലിഫും മുമ്പ് കഴിഞ്ഞ ഇമാമിങ്ങൾ ഇജ്മായുള്ള ഒരു വിഷയമാണെങ്കിൽ ഇവിടെ ഇത്യാദി ചെയ്തിട്ട് വ്യത്യാസപ്പെട്ടാൽ ഹറാമ് വരും. ഇത് ഇജ്മാന്റെ ഹർക്ക്, അത് അത് വരാതിരിക്കണമെങ്കിൽ മുമ്പുള്ള ഇമാമിങ്ങളുടെ കൗല എന്തൊക്കെയാണ് ആ വിഷയത്തിൽ എന്നറിയണം. ഇനി ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ഒരു മുജ്തഹിദിൻ എന്ന് പറഞ്ഞിട്ട് പറയാം. ഖാലിബ്നു സലാഹ്, മഹാനായ ഇമാം ഇബ്നു സലാഹ് തങ്ങൾ പറയുന്നു, ഇജ്തിമാഉദാരിക കുല്ലിഹി, ഈ പറഞ്ഞ എല്ലാ ഷർത്തും കൂടി ഒരുമിച്ച് കൂടല്, ഇന്നമാ ഹുവ ഷർത്തുൽ മുജ്തഹിദിൽ മുത്തലഖി, മുജ്തഹിദ് മുത്തലഖിന്റെ ഷർത്തേ ഉള്ളൂ. അല്ലെങ്കിൽ എങ്ങനത്തെ മുജ്തഹിദ് മുത്തലഖ്? യുഫ്തി ഫീ ജമീ അബ്വാബിൽ ഫിഖ്ഹി, ഫിഖ്ഹിന്റെ എല്ലാ ബാബിലും ഫത്വ കൊടുക്കുന്ന മുത്തലഖ് മുജ്തഹിദിനെ ഇപ്പൊ എല്ലാം കൂടി അറിയേണ്ടതുള്ളൂ. അതേസമയത്ത് അമ്മാ മുഖയ്യദുൻ, മുത്തലഖ് മുജ്തഹിദല്ല, മുഖയ്യദായ മുജ്തഹിദ, ഒരു ഷാഫി മദ്ഹബിലെ മുജ്തഹിദ്, ഹനഫി മദ്ഹബിലെ മുജ്തഹിദ്, ഇങ്ങനെയാണ്. അമ്മാ മുഖയ്യദുൻ ലാ യഅദു മദ്ഹബ ഇമാമിൻ ഖാസിൻ, അറിയപ്പെട്ട മുജ്തഹിദീങ്ങളായ ഇമാമിങ്ങളുടെ മദ്ഹബിൽപ്പെട്ട ഏതെങ്കിലും ഒരു മദ്ഹബിന്റെ അപ്പുറം അയാൾ പോകില്ല എങ്കിൽ ഇതെല്ലാം കൂടി അറിഞ്ഞുകൊള്ളുന്നില്ല. ഫലൈസാലഹി, അങ്ങനെയുള്ള മദ്ഹബിലെ മുജ്തഹിദിന്റെ മേൽ നിർബന്ധമില്ല. ഓയറു മാരിഫത്ത് കവായിദ് ഇമാമിഹി,
താൻ ഏതൊരു ഇമാമിനെയാണോ സ്വീകരിക്കുന്നതെങ്കിൽ ആ ഇമാമിന്റെ ഉസൂലും കായിദയും അറിഞ്ഞിരിക്കണം. അതാണ് ഷാഫി മദബ് മദബ് മിക്സിലാണെങ്കിൽ ഷാഫി ഇമാമിന്റെ ഉസൂലും കവായിദും അറിഞ്ഞിരിക്കണം. അതിന്റെ പുറമെ വല്ലുറായിഫിഹ മദ്ഹബിൽ അവൻ ഈ മുച്ചെയ്ത് പരിഗണിച്ചുകൊള്ളണം. മായുറായിൽ മുത്തലക്കു ഫി ഖവാനി ശറൈ ശറൈന്റെ പൊതുനിയമങ്ങളിൽ ഒരു മുത്തലക്ക് പരിഗണിക്കേണ്ട വിഷയങ്ങളൊക്കെ ഈ മദ്ഹബിന്റെ ഇമാമിന്റെ കൗലുകളിൽ മദ്ഹബിന്റെ മുച്ചെയ്തുകൾ പരിഗണിക്കണം. കാരണം എന്തുകൊണ്ട് വൈനഹു ഈ മുക്കയ്യതായ ഒരു മദ്ഹബിനെ കൊണ്ട് മുക്കയ്യതായ മുജ്തഹിദ് മുജ്തഹിദി മുജ്തഹിദ് മുത്തലക്കിലേക്ക് ചേർത്തി നോക്കുമ്പോൾ കൽ മുജ്തഹിദി മുത്തലക്ക് മുജ്തഹിദിനെ പോലെയാണ്. എന്ന് പറയുന്ന നുസൂസ്ലേക്ക് നോക്കുമ്പം ഈ ഖുർആൻ സുന്നത്ത് എന്താണോ പറഞ്ഞത് അതിൽ നിന്നിട്ട് അപ്പുറം ഇപ്പുറം പോകാൻ പാടില്ല എന്നതുപോലെ ഇമാമ് ഒരു കാര്യം നസ്സാക്കി പറഞ്ഞാൽ ആ വിഷയത്തിൽ പിന്നെ ഇത്തിഹാദ് ചെയ്യാൻ ഈ മുഖയ്യതായ മുജ്തഹിദിന് പാടില്ല. ഖുർആൻ നസ്സുള്ളോർത്ത് ഇത്തിഹാദ് ചെയ്യാൻ മുജ്തഹിദ് മുത്തലക്കിന് പാടില്ല. സുന്നത്തിന് നസ്സുള്ളോർത്ത് ഇത്തിഹാദ് ചെയ്യാൻ മുജ്തഹിദ് മുത്തലക്കിന് പാടില്ല. നസ്സില്ലാത്തോർത്തേ ഇത്തിഹാദ് ഉണ്ടാവുള്ളൂ. അപ്പൊ എന്നതുപോലെ ഇമാമിന്റെ നസ് ഇല്ലാത്തോടത്തെ മുഖയ്യതായ മുജ്തഹിദിന് ഇത്തിഹാദ് ചെയ്യാൻ പാടുള്ളൂ. ഇമാമിന്റെ നസ് ഉണ്ടെങ്കിൽ അവിടെ ഇത്തിഹാദ് ചെയ്യാൻ പാടില്ല. മുജ്തഹിദ് മുത്തലക്ക് ഖുർആന്റെ സുന്നത്തിന്റെ എതിരിൽ ഇത്തിഹാദ് ചെയ്യുന്നത് പോലെ ആയിത്തീരും. ഈ ഇത്തിഹാദ് ചെയ്യുന്ന മുത്തലക്ക് മുജ്തഹിദിന് ഖുർആൻ സുന്നത്താവിന്റെ നസ് ഉണ്ടാവുമ്പം ഇത്തിഹാദ് ചെയ്യാൻ പറ്റാത്തതുപോലെ ഇമാമിന്റെ നസ് ഉണ്ടാവുമ്പം മുഖയ്യതിന് അവിടെ ഇത്തിഹാദ് ചെയ്യാൻ പാടില്ല. ഇന്ദഹ ഇബ്നു സലാഹ് തങ്ങൾ പറഞ്ഞതും അവിടെ കഴിഞ്ഞു. ഇങ്ങനെയാണ് ഇപ്പം മുജ്തഹിദ് മുത്തലക്ക്. വാഹു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.